السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين بل الله أما بعد الله أكبر الله أكبر الله أكبر, الله أكبر എല്ലാ പ്രിയപ്പെട്ട മുത്തുമിനിയങ്ങൾക്കും വിശ്വാസികൾക്ക് മുഴുവനും വലിയ പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നിറഞ്ഞ ആശംസകൾ നേരുകയാണ് രോഗികളുണ്ട് ഹോസ്പിറ്റലിലുള്ളവരുണ്ട് പലരും പല വിഷമത്തിലായി ബുദ്ധിമുട്ടി വേദന തിന്നു കഴിയുന്ന ഒരവസരത്തിലുള്ള പെരുന്നാളാണെന്നറിയാം ബഹുമാനപ്പെട്ട സാധാത്തുക്കളിൽ നിന്ന് പ്രമുഖരായ ഹൈദർ അലീഷി ആഭുതങ്ങൾ ഉൾപ്പെടെ ചെറിയ വിഷമത്തിലൊക്കെയാണ് എല്ലാവർക്കും അബ്വാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പെരുന്നാൾ ഒരു ദ്വായിൻ്റെ ദിനമായി ഉത്തരം കിട്ടുന്ന സമയമായി നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം ദ്വായിലൂടെ ഇന്നത്തെ പെരുന്നാളിനെ നമുക്ക് സമർത്ഥമാക്കാം സുബിഹി നിസ്കാരത്തിന് ശേഷം തന്നെ പെരുന്നാളിൻ്റെ അന്ന് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ പെരുന്നാൾ സുബിഹിക്ക് സുബഹി കഴിഞ്ഞ ഉടനെ ഒരാൾ നൂറു വട്ടം അലീം എന്ന് പറയാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യവാനാണ് പറയുന്നു ഒരാൾ അലീം എന്ന് ചൊല്ലിയാൽ പെരുന്നാൾ ദിവസത്തിൽ സ്വലാത്തി സുബഹി കഴിഞ്ഞതിൻ്റെ ശേഷം മിയത്ത മറത്തിൻ നൂറ് വട്ടം ചൊല്ലിയാൽ അവൻറെ ഉള്ള ദോഷങ്ങളെല്ലാം അള്ളാഹു മായിച്ചു കളയും അവൻ്റെ തെറ്റുകൾ മുഴുവനും അള്ളാഹു മായിച്ചു കൊടുക്കും ഖിയാമത്ത് നാളിൽ അവന് യാതൊരു പേടിയും പേടിക്കണ്ട അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ നിർഭയനായിരിക്കും എന്ന് അതിന്റെ ഫലമായി ഹബീബുന പഠിപ്പിക്കുന്നു അതുപോലെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നാം ചെയ്യണം നാംക്കും പെരുന്നാളാക്കി നാം മാറ്റണം അതിനുള്ള വഴിയാണ് എല്ലാ പെരുന്നാളിനും നമ്മൾ ചൊല്ലുന്നതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരാൾ പെരുന്നാൾ ദിവസത്തിൽ സുബഹാൻ അള്ളാഹി സുബഹാൻ എന്നിങ്ങനെ നൂറുവട്ടം ചൊല്ലിയാൽ വേറെ നിലക്കുള്ളത് ഇക്കുറും വന്നിട്ടുണ്ട് ഞാൻ ഈ കണ്ടത് അങ്ങനെ തന്നെ പറയുന്നു സുബഹാൻ അള്ളാഹി ഒബിഹംദി എന്നാണ് ഇവിടെ കാണുന്നത് ഇങ്ങനെയുമാകും നിങ്ങൾ വേറെ ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുമാവും ഇവിടെ പറയുന്നത് സുബഹാൻ ചെറിയ വ്യത്യാസങ്ങൾ വേറെ ഹദീസിലുണ്ട് ഇല്ലെന്നല്ല അപ്പൊ സുബഹാനി അഹമ്മദിഹി എന്ന നൂറുവട്ടം ഒരാൾ ചൊല്ലിയാൽ യൗമൽ ഐദി പെരുന്നാൾ ദിവസം എന്നിട്ട് മരിച്ചവർക്ക് അതിനെ ഹതിയാക്കാണ് ഇതിനെ മരിച്ചു പോയ എൻ്റെ ഉമ്മാക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞാൻ ഹതിയെ ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും മുസ്താദിനും ഉപ്പാപ്പമാറും മാമമാറും കൂട്ടുകാർ മോമിനീങ്ങൾ നാട്ടുകാർ മറ്റു പ്രിയപ്പെട്ട എല്ലാ വിശ്വാസി വിശ്വാസിനികൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും ഞാൻ ഹതിയ ചെയ്യുന്നു എന്ന് പറഞ്ഞ് മരിച്ചവർക്ക് അതിനെ ഹതിയ ചെയ്താൽ അള്ളാഹുവിൻ്റെ ആ കാരുണ്യം കൊണ്ട് അത് മുഴുവനും ചെന്നിട്ട് അവരുടെ കബറുകളിൽ ഒരു പ്രകാശമായി പ്രോജലിക്കും അവരുടെ കബറുകളിൽ ഒരു പെരുന്നാളായി മാറും ി കബിരിൻ കബറിലും ആയിരം പ്രകാശം ചെന്ന് കടക്കും എന്ന് പറയുന്നു മാത്രമല്ല ആ മനുഷ്യൻ മരിച്ചാൽ അയാളുടെ കബറിലും ഇന്ന് ചൊല്ലിയതിൻ്റെ പേരിൽ അന്ന് അവൻ മരിക്കുന്ന അന്ന് പ്രകാശം വന്ന് നിറഞ്ഞതായി അവന് കാണുവാൻ സാധിക്കും ആയിരം പ്രകാശം മരിച്ചവർക്ക് ഭയങ്കരമായ സന്തോഷായിരിക്കും ഒരു ഹദീസിൽ കാണാം ആ മരിച്ചവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വന്നാൽ പറയും പറയും അള്ളാഹുവേ ഈ പാവം അടിമക്കി ഞങ്ങൾക്ക് ഈ ഹദിയ ചെയ്ത ഇയാൾക്ക് നീ റഹ്മ ചെയ്യണേ അള്ളാ ഇത്രയും സന്തോഷം ഈ പെരുന്നാളിന് ഞങ്ങൾക്കുണ്ടാക്കി തന്ന ഇയാൾക്ക് ഇതിന് പകരമായോച അൽ സവാപവും അതിൻ്റെ സ്വാപിനെ കൂലിനെ അൽ ജന്ന ജന കൊടുക്കണേ അള്ള സ്വർഗം പ്രതിഫലം നൽകണേ അള്ള എന്ന് ആ മരിച്ചവർ ചെയ്യുകയും ചെയ്യും പെരുന്നാളിൻ്റെ അന്ന് നാനൂറ് വട്ടം ഒരു ദിക്കൃ ചെല്ലാൻ കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ ചൊല്ലിയാ മതി നാനൂറ് വട്ടം മകരി വാകുന്നതിന് മുമ്പ് ചൊല്ലിയാ മതി പെരുന്നാൾ പകലിൽ ഒരു ഒരു തസ്ഫി മാല അടുത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാ മതി നാനൂറാകാൻ പണിയൊന്നുമില്ല ഏതാണ് ആ നമുക്കൊക്കെ അറിയാവുന്ന ദിക്കറാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കൾ ചൊല്ലിയ അദിക്കറുകളിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു ദിക്കർ ല ഇല ഇല്ലൊള്ളാഹു എല്ലാ അമ്പിയാക്കളും ചൊല്ലിയിരുന്ന ദിക്കറാണ് അതിൻ്റെ പൂർണ്ണരൂപം ദിവസം ശേഷം ൊല്ലി അതേ തിക്കറാണ് എന്നിടയ്ക്ക് എക്സ്ട്രേ ഉണ്ട് അത് മറക്കണ്ട ഒന്നുകൂടി ചൊല്ലിത്തരാ ൂറ് വട്ടം ഐദി എന്നാണ് ഇവിടെ കാണുന്നത് പെരുന്നാൾ സംസ്കാരം നസ്കരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ അത്രയും നല്ലത് അങ്ങനെ ചൊല്ലിയാൽ അർബാമിയ തി അവന് നേരം പോക്കിന് വേണ്ടി അള്ളാഹു നാന്നൂറോളം സ്വർഗസ്ത്രീകളെ അവന് നൽകും അവരുമായി കളിച്ചുല്ലസിച്ച് ലൈംഗികമായി ബന്ധപ്പെട്ട് സ്വർഗത്തിൽ അവന് ശാശ്വതമായി കഴിയാം പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പേ ചൊല്ലലാണ് അതിൻ്റെ ശരിയായ സമയം നേരത്തെ ഞാൻ അസറ് മകരീബിനെ മുമ്പ് ചൊല്ലിയാ മതി എന്ന് പറഞ്ഞത് മാറ്റി പറയാണ് കഴിയുമെങ്കിൽ പെരുന്നാളിന്റെ മുമ്പ് തന്നെ ചൊല്ലാം അപ്പൊ കഴിഞ്ഞില്ലെങ്കിൽ കഥാഖ് വീട്ടുന്നതുപോലെ മകരീബിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കാം മാത്രമല്ല ഇങ്ങനെ ചൊല്ലിയവന് ഒക്കെ നൂറ് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അൽമലിക്ക അവന് വേണ്ടി ചില മലക്കുകളെ അള്ളാഹു ഏർപ്പാടാക്കും ആ മലക്കുകളുടെ പണി എന്താണ് യബുനു അലഹുൽ മദാ ഇൻ വലിയ വലിയ രാജ്യങ്ങൾ പട്ടണങ്ങൾ അവന് വേണ്ടി സ്വർഗത്തിൽ തീർക്കലാണ് അവൻ പോകുമ്പോൾ അവന് സ്വർഗത്തിൽ മണിമാളികകളുണ്ട് നാനൂറ് ഹൗർലീങ്ങളെ താമസിക്കാൻ കുറേ കൊട്ടാരം വേണ്ടേ ഒരുപാട് മരങ്ങൾ അവന് വേണ്ടി സ്വർഗത്തിൽ നട്ടുകൊണ്ടിരിക്കുന്ന പണിയാണ് മരത്തിൻ്റെ ചുറ്റുമോടി മരം ചുറ്റി പ്രേമം നടത്തണ്ട ഹുറിയങ്ങളുമായി അതിനുവേണ്ടി മരങ്ങൾ ഒരുക്കുകയാണ് അള്ളാഹു ഇലായോ ക്യാമ ഈ മലക്കുകൾ അന്നു മുതൽ ക്യാമത്ത വരെ അവനും വേണ്ടി മരങ്ങൾ നട്ടുകൊണ്ടിരിക്കുക സ്വർഗത്തിലെ സ്ഥലങ്ങൾക്ക് അറ്റമില്ല അത്രയും വിശാലമായ സ്ഥലം അവന് കൂടെ ലഭ്യമാകും ഇതുപോലെ അള്ളാഹു നമുക്ക് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഈ ഹദീസ് നിവേദനം ചെയ്തുകൊണ്ട് മാ തറക്തുഹ ഇത് ഞാൻ ഉപേക്ഷിച്ചിട്ടേ ഇല്ല മുന്തു സമയത്ത് നബീലി സ്വലം നബിസ്വലിസ് ഞങ്ങളിത് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നതിന് ശേഷം ഇതുവരെ ഞങ്ങളത് ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ ഞാൻ മൊത്തം മൂന്ന് തിക്കറാണ് പറഞ്ഞത് ഒന്ന് സുബി നമസ്കാരം കഴിഞ്ഞ ഉടനെ നൂറ് അസ്തഖിറുല്ലാൻ പറയുക പിന്നെ സുബിഹി കഴിഞ്ഞ് നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് നാന്നൂറ് വട്ടം ഈ ദിക് ചെല്ലുക പിന്നെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ തിയറത്ത് ചെയ്യുമ്പോൾ സ്പഹാൻ അള്ളാഹിബി ഹീന്ന് ഓർവട്ടം ചൊല്ലുക മരിച്ചവർക്ക് ഹതിയ ചെയ്യുക എൻ്റെ ഉമ്മാക്കും നിങ്ങൾ ഹതിയെ ചെയ്യണമെന്ന് അറിയിക്കുന്നു എൻ്റെ ഉമ്മാക്കും ഉപ്പായ്ക്കും കുടുംബത്തിനുമൊക്കെ എല്ലാ വിശ്വാസികൾക്കും നിങ്ങൾ ഹതിയെ ചെയ്യണം ഇൻഷാ അള്ളാഹ് നമുക്ക് സ്വർഗത്തിൽ അതിൻ്റെ പ്രതിഫലം വാരിക്കൂട്ടാം ഖബറിൽ അതിൻ്റെ പ്രകാശം നമുക്ക് മേടിക്കാം ഈ ദിക്കറികളൊക്കെ ചൊല്ലിത്തന്നതിൻ്റെ പേരിലും നിങ്ങളുടെ ദ്വാഹ് കാരണമായും അള്ളാഹു എന്നെയും നിങ്ങളെയും എല്ലാ മൊമ്മനിങ്ങളെയും ഈമാനോടെ രക്ഷപ്പെടുത്തട്ടെ ദുന്യാവിൽ ജീവിക്കുമ്പോൾ വാഫിയത്തുള്ള ദീർഘായുസും സമ്പത്തും ഈമാനും തക്വയും ദൗഫീക്കും ഒക്കെ തരട്ടെ അള്ളാഹു നമ്മെ സ്വർഗത്തിൻ്റെ ഉന്നത പദവിയിൽ എത്തിക്കട്ടെ എല്ലാ രോഗങ്ങളും മാനസികമായ പിരിമുറുക്കങ്ങളും വസ്വാസുകളും ഹൃദയത്തിൻ്റെ കറകളും രോഗങ്ങളും എല്ലാവിധ കേടുപാടുകളും ഈമാനിൻ്റെ തകരാറും പ്രകാശത്തിൻ്റെ കുറവുമെല്ലാം അള്ളാഹു പരിഹരിച്ച് ഈമാൻ പൂർത്തിയാക്കി ആഫിയത്ത് നിറവടിയാക്കി സമ്പത്ത് ഐശ്വര്യത്തോ ഐശ്വര്യം പർക്കത്തോടെ ഏറ്റിത്തന്നു ഹൈറായ വീടും ഹൈറായ മക്കളും ഹൈറായൽക്കാരും വെള്ളവും ഹൈറായ ജീവിതവും ഹൈറായ മരണവും തന്നു നമ്മെയും നമ്മെ സ്നേഹിക്കുന്നവരെയും നമുക്ക് വേണ്ടി ദാ ചെയ്തവരെയും എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി അതി ചെയ്തവരെയും എല്ലാ മോമിനിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മെ എല്ലാം വിജയികൾ കൂട്ടത്തിൽപ്പെടുത്തട്ടെ പെരുന്നാൾ ആശംസ നേർന്ന് ഒരു തക്ബീർ ജൊല്ലി അവസാനിപ്പിക്കുകയാണ് എല്ലാവരും തക്ബീറിനോടൊപ്പം ചേരുക അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു ലാഹം അസലക്കും വാഹ്മുല്ലാഹി വാത്തു ഈ ചാനലും അതുപോലെ എൻ്റെ കമറുളി മീഡിയ എന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ സലാം നിങ്ങളൊന്നും അടക്കുക ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ ചെറിയ ഒരിടവേള